Hello guys, apa lagi sih kita ni macam video ni lekang orang kesal dengan saya ni. Entah kiri kena tu. Ini apa? Chicken ada. Ini enggaknya ada entah kanan tu orang workshop ni ada aku buat. Okay? Oh. Indahnya, kita chicken breast piece cooking yang mana ini. Ingredients yang kita guna ni adalah mala bodi, manja bodi, up, garam masala. Ini berdua tulen jauh bodi paste kita dengan kuih mala bodi. Okay, ini semua bodi paste ini. Thank you.
സംഭവമല്ല അപ്പോൾ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത് കാണിക്കാൻ പോകുകയാണ്. ഓക്കെ, ഹാപ്പി ഫീസിൻ്റെ ഒരു കുപ്പി എടുത്തേക്കണം. പെപ്സി ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇത് അതെയും നമ്മൾ ഗ്ലാസ്സിലിട്ടാക്കട്ടെ. സാമ്പിൾ ട്രയല് ഞാൻ അടിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളി കേട്ടോ. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തേക്കണമെന്നല്ല, നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് എടുത്തേക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ സിപ്പ് വെച്ച് അടിച്ചിട്ട് നമുക്ക് ഞാൻ കഴിക്കണമെന്ന് കാണിക്കാം. ഓക്കെ, ചെറിയ പീസ് എടുക്കുക. നമ്മളൊരു ഗ്രേവി സോസ് വെച്ചിട്ട് ചെറിയൊരു ഗ്രേവി പോലെ സവാളയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ചെറിയ പീസ് അങ്ങോട്ട് എടുത്തല്ലേ. ഇത് കൊണ്ട് നിർത്താൻ പറ്റൂല, കഴിച്ചേണ്ടി കാണും. സ്വപ്നം നമ്മൾ ഇറക്കാൻ കുറച്ച് വാരി വെച്ചോ. എന്നിട്ട് ഇതേപോലെ ആപ്പിൾ ജ്യൂസാ പെപ്സിയാ, പെപ്സി തന്നെ അടിപൊളിയാ. എന്താ പൊന്നോ, അടിപൊളിയായിട്ട് വെന്തുണ്ട്. വേഗമൊന്നുമില്ല, ഫുള്ളൊക്കെ നല്ലപോലെ നേരിയ ഫ്ലെയിമിനിട്ട് കുറഞ്ഞ് നമുക്കണം. നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോഴത്തെ വീഡിയോ ട്രൈ ചെയ്തു, അടിപൊളിയാണ്. വീഡിയോ ചെയ്തിട്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാല്ല, സൂപ്പർ ആണ്. പോൾഡി സാധനം, ചെറിയൊരു ജസ്റ്റ് ചിക്കൻ്റെ ഒരു ജസ്റ്റ് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് സാധാരണ നമ്മൾ നോർമൽ വീട്ടിൽ കുക്ക് ചെയ്യണ പോലെ തന്നെ അങ്ങനത്തെ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് നോർമൽ ചിക്കൻ കുക്ക് ചെയ്തെടുത്തു. അത് ജസ്റ്റ് ഹാപ്പി പീസിനൊപ്പം കഴിച്ചു. അതായിരുന്നു വീഡിയോ. അപ്പോൾ ഇതിൽ നല്ല കിടിലൻ അടിപൊളി വീഡിയോസ് ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻസാണ്. വാല്യബിൾ ആയിട്ടുള്ള കമൻസ്, സപ്പോർട്ട്, ലൈക്ക്. നിങ്ങളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നല്ല റീച്ച് കിട്ടും, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറും. അപ്പോൾ ഇനിയും വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ഗുഡ് ബൈ.